ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോർമേഷനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഈ ഒരു ചാനൽ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സീരീസിലെ ആ ഒരു പാറ്റേണിൽ വരുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോർമേഷനെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫുട്ബോളിൽ ചില ഫോർമേഷനെ ചില പേരിട്ട് വിളിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ട് പേരുള്ള ഒരു ഫോർമേഷനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫോർമേഷൻ്റെ പേര് ക്രിസ്മസ് ട്രീ എന്നാണ്. ശരിക്കും ആ ഒരു ഫോർമേഷൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ക്രിസ്മസ് ട്രീയുടെ ആകൃതിയിൽ വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഫോർമേഷനെ ക്രിസ്മസ് ട്രീ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഫോർമേഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്, 4-3-2-1. ഒരു തരത്തിൽ മധ്യനിരയിൽ അഞ്ച് പേര് വരുന്നതുകൊണ്ട് തന്നെ 4-5-1 എന്ന് പറയുന്ന രീതിയിലും ഈ ഒരു ഫോർമേഷനെ വിളിക്കാറുണ്ട്. ഈ ഒരു ഫോർമേഷനിലേക്ക് നമ്മൾ വരാണെങ്കിൽ ആ ഒരു ബാക്കിലെ നാല് പേര് സാധാരണ ഫുട്ബോളിൽ ബാക്ക് ഫോർ കളിക്കുന്നത് പോലെ തന്നെ രണ്ട് സെൻറ്റർ ബാക്കും രണ്ട് ഫുൾ ബാക്കും എന്ന രീതിയിലാണ്. അതിന് മുൻപിലായിട്ട് വരുന്ന പ്ലേയേഴ്സിൻ്റെ പൊസിഷൻസിലാണ് നമുക്ക് കുറച്ച് ഡിഫറൻസ് പറയാനുള്ളത്. മുന്നിലായിട്ട് മൂന്ന് പ്ലേയേഴ്സാണ് വരുന്നത്, മൂന്ന് സെൻറ്റർ മിഡ്ഫീൽഡേഴ്സ്. ഈ ഒരു മൂന്ന് പ്ലേയേഴ്സ് മുന്നിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഡിഫൻസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന, ഡിഫൻഡ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ഒരു സോളിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോർമേഷനാണത്. ആ ഒരു മൂന്ന് പേരിൽ നടുക്ക് നിൽക്കുന്ന ഒരു പ്ലെയർ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോർമേഷനിൽ. ആ ഒരു നടുക്ക് നിൽക്കുന്ന പ്ലെയർ നമ്മൾ സാധാരണ ആദ്യത്തെ ഇറങ്ങിയിട്ടാണ് പൊസിഷനിൽ കാണുന്നതെങ്കിലും ഒരു ഒഫൻസീവ് കോൺട്രിബ്യൂഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് ആ ഒരു പ്ലെയർ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടതും വലുതും ലെഫ്റ്റിലും റൈറ്റിലായിട്ട് നിൽക്കുന്ന രണ്ട് പ്ലെയേഴ്സിനാണ് കൂടുതൽ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ വരുന്നത്. ഇവർക്ക് മുന്നിലായിട്ട് വരുന്ന രണ്ട് പേര് രണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് കുറച്ചുകൂടി സ്ട്രൈക്കേഴ്സിന് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറെ പോലെ തന്നെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആയിരിക്കും അവർക്ക് മുന്നിലായിട്ട് ഒരൊറ്റ സ്ട്രൈക്കറായിരിക്കും ഉണ്ടാവുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോർമേഷൻ്റെ ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ ചെറിയൊരു ഡ്രോബാക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഫോർമേഷൻ്റെ വിഡ്ത്ത് വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വശങ്ങളിലെ സ്പേസ് വളരെയധികം കുറച്ച് മാത്രം സെൻട്രലി കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫോർമേഷൻ വരുന്നത്. പക്ഷേ അത് മറികടക്കാനും ഈ ഒരു ഫോർമേഷനിൽ തന്നെ സാധ്യതകളുണ്ട്. ആ ഒരു ഫുൾ ബാക്സിനെ ഓവർലാപ്പ് ചെയ്യിക്കുക, അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെ കുറച്ചുകൂടി വൈഡായിട്ട് കളിപ്പിക്കുക വഴി നമുക്ക് ആ ഒരു വിങ്ങിൽ കൊടുക്കുന്ന സ്പേസ് നമുക്ക് ഒരുവിധം മറികടക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു ഫോർമേഷനിലേക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഓരോ ഫോർമേഷനും ഓരോ കോച്ചുമാരും അവരുടെ രീതിയിൽ യുണീക്കായിട്ടുള്ള രീതിയിലായിരിക്കും അവർ ആ ഒരു ഗെയിം സ്റ്റൈലൊക്കെ ഡിസൈൻ ചെയ്തത്. പക്ഷേ നമുക്കൊരു മികച്ച എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് കാർലോ അഞ്ചലോട്ടിയുടെ AC മിലാനാണ്. 2006-2007 ആ ഒരു സമയത്തൊക്കെയാണ് അദ്ദേഹം ഇത്തരം ഒരു ഫോർമേഷൻ വെച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കിയത്. 7th ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ഇത്തരം ഒരു ഫോർമേഷൻ വെച്ചിട്ടാണ് AC മിലാൻ. ആ ഒരു ഫോർമേഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ഡിഫൻസിന് മുന്നിൽ കളിക്കുന്ന മൂന്ന് പേരിൽ നടുക്ക് നിൽക്കുന്ന ആ ഒരു പ്ലെയറിനാണ്. നമ്മുടെ ആഞ്ചലോട്ടി അവിടെ യൂസ് ചെയ്തത് പിർലോ എന്ന് പറയുന്ന ആന്ദ്രേ പിർലോ എന്ന് പറയുന്ന പ്ലെയറിനെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആ ഒരു ഡിഫൻസിനോടൊപ്പമാണ് അദ്ദേഹം നിൽക്കുന്നതെങ്കിലും കൂടുതലും ആ ഒരു ബോൾ പ്രൊവൈഡ് ചെയ്യുക, ഡീപ് പ്ലേയിങ് പ്ലേമേക്കർ എന്ന രീതിയിൽ അവിടെ നിന്നുകൊണ്ട് ഡിഫൻസിൽ നിന്നുകൊണ്ട് നല്ല പാസിംഗ് റേഞ്ച് ഉള്ള പ്ലെയറാണ്. അവിടെ നിന്നുകൊണ്ട് ആ ഒരു മുന്നിലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെ കണ്ടെത്തുക, സ്ട്രൈക്കറെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഈ ഒരു കളിയുടെ നിയന്ത്രണം ഒരു തരത്തിൽ പിർലോയുടെ കയ്യിലാണെന്ന് വേണ്ടി പറയാം. ആ ഒരു അറ്റാക്കിന് തുടക്കമിടുകയും ആ ഒരു കളിയുടെ പേസ് നിയന്ത്രിക്കുകയും എല്ലാത്തിൻ്റെയും ഒരു 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 തുടക്കം പിർലോയിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന് ഇടതും വലതും നിൽക്കുന്ന ആ ഒരു രണ്ട് പ്ലേയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും എടുത്തു പറയുന്നതാണ്. ഈ രണ്ട് പ്ലേയേഴ്സും കൂടുതൽ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ, ഡിഫൻസീവ്ലി ആ ഒരു ടീമിന് സോളിഡിറ്റി പ്രൊവൈഡ് ചെയ്ത രണ്ട് പേരാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പിർലോയ്ക്ക് ഡിഫൻസിനെ കെയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇത് കുറച്ചുകൂടി അദ്ദേഹത്തിന് ആ ഒരു മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബോൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു ഫ്രീഡം അതിന് കൊടുത്തിട്ടുണ്ട്. ഇനി ആ രണ്ട് പ്ലേയേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ ഒരാൾക്ക് കൂടുതൽ പ്രസ് ചെയ്യുക, ആ ഒരു ബോൾ വിൻ ചെയ്യുക, നല്ല രീതിയിൽ ടാക്കിളുകൾ ചെയ്യുക, ഇത്തരത്തിൽ ആ ഒരു ബോൾ വിന്നിങ് എന്ന് പറയുന്ന കാര്യത്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന രീതിയാണ് ഒരാൾ ഉപയോഗിച്ചത്. മറ്റേ ആൾ കൂടുതൽ ഡിഫൻസീവ് ഷീൽഡിങ്, ആ ഒരു ബാക്ക് ഫോറിനൊപ്പം ചേരുക, അതുപോലെ തന്നെ പാസിംഗ് ലൈൻ കട്ട് ചെയ്യുക, ഷീൽഡ് ചെയ്ത് നിൽക്കുക, ഇത്തരം കാര്യങ്ങൾക്കാണ് മറ്റൊരു പ്ലെയറിനെ നിയോഗിച്ചിട്ടുള്ളത്. സോ ഇതിന് മുന്നിൽ കളിക്കുന്ന മൂന്ന് പേരാണ് ആ ഒരു കളിയിൽ വളരെയധികം ഡിഫൻസീവ് ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഈ മൂന്ന് പേരായിരുന്നു. ഇനി അവർക്ക് മുന്നിൽ കളിക്കുന്ന രണ്ട് പേര് അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുമ്പോൾ ഇവർ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വൈഡ് സ്പേസ് ഓക്യുപൈ ചെയ്യുന്ന രീതിയിലും കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോർമേഷനിലെ ഫുൾ ബാക്സിനെ പറ്റിയും എടുത്തു പറയുന്നതാണ്. ഇങ്ങനെ കളിക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു വൈഡ് സ്പേസസ് കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തത് അവരുടെ അന്നത്തെ ആ ഒരു ഫുൾ ബാക്സ് ആണ്. റൈറ്റ് ബാക്ക് ആയിട്ട് കഫു അടങ്ങുന്ന ഒരു ഫുൾ ബാക്ക് സഖ്യമാണ്, ഫുൾ ബാക്ക് ഡുവോ ആണ്. ആ ഒരു വൈഡ് ഏരിയാസ് കൃത്യമായ രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് യൂസ് ചെയ്തത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ഡിഫൻസിന് കൂടുതൽ പ്രയോറിറ്റി നൽകുന്ന ഈ ഒരു ഗെയിം സ്റ്റൈലിൽ മെയിനായിട്ട് ഗോൾ സ്കോറിംഗ് സിറ്റുവേഷൻസ് വരുന്നത് ലോങ് ബോൾസ്, നമ്മുടെ പിർലോ കൊടുക്കുന്ന ലോങ് ബോൾസും നല്ല ആ ഒരു ഡീപ് പ്ലേയിങ് പ്ലേമേക്കർ റോളിൽ അദ്ദേഹം കൊടുക്കുന്ന നല്ല ത്രൂ പാസുകളൊക്കെ കൊണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ ഗോൾ സ്കോറിങ്സ് വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് വളരെ കുറച്ച് മാത്രം ഗോളുകൾ കൺസീഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്കും നമ്മുടെ AC മിലാൻ എത്തിയിട്ടുള്ളത്. അതിനുശേഷം പല ടീമുകളും ഇതേ ഫോർമേഷൻ ട്രൈ ചെയ്തെങ്കിലും ആ ഒരു ക്രൂഷ്യൽ പൊസിഷനിൽ കൃത്യമായ രീതിയിലുള്ള പിർലോയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു പ്ലെയറെ യൂസ് ചെയ്യാൻ പറ്റാതെ പോയത് AC മിലാൻ സക്സസ് ആയതുപോലെ ഈ ഒരു ഫോർമേഷൻ മറ്റ് ടീമുകൾ സക്സസ് ആവാത്തതിന് പ്രധാനപ്പെട്ട കാരണമാണ്. സോ എന്തായാലും നമ്മൾ അമിതമായിട്ട് കാണാത്ത അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇത് ഒരു പുതിയ അറിവായിരിക്കും ഈ ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ഫോർമേഷൻ. എന്തായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഫോർമേഷനെ കുറിച്ചും ഫുട്ബോൾ ടാക്ടിക്സിനെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയുള്ള ടോപ്പിക്കായിട്ട് കാണാം. ബൈ.